നടനായ ജോർജ് ജോർജ് ആദ്യമായി സംവേഗന്റെ കുപ്പായം അണിയുന്ന ചിത്രമാണ് പണി. അഞ്ചു ഭാഷകളിലാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. ജോജുവിന്റെ ആദ്യ സംവിധാന സംരംഭമായ പണി ഇരു കൈയിൽ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത്. തൃശൂർ നഗരത്തെ കേന്ദ്രീകരിച്ച് കൊട്ടേഷൻ പശ്ചാത്തലമാക്കിയാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഗിരീഷ് എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് കഥ വികസിക്കുന്നത്. തൃശൂരിൽ അത്യാവശ്യം ഹോൾഡുള്ള ആളാണ് ഗിരി. ഒരു കൊലപാതകവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ത്രില്ലർ മൂഡിലാണ് ചിത്രത്തിന്റെ പോക്ക്. ത്രില്ലർ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് കാണുന്നവർക്ക് പണി ദൃശ്യവിരുന്നൊരുക്കുന്നുണ്ട്. ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് ജോജു ജോർജ് തന്നെയാണ്. നട്ടലുള്ള തിരക്ക തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ഒരു വേള പാളിപ്പോകുമായിരുന്ന കഥ നട്ടലുള്ള തിരക്കഥ കൊണ്ട് ഭദ്രമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ഒരു മാസ് ത്രില്ലർ റിവെഞ്ച് ജേണറാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. കുടുംബ ബന്ധങ്ങളുടെ കൂടി നൂലിൽ കോർത്താണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യം കൂടി ചിത്രം നൽകുന്നുണ്ട്. ത്രില്ലറിനൊപ്പം റിവെഞ്ച് കൂടി ഒത്തുചേർന്നപ്പോൾ 2.5 മണിക്കൂറോളം പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ ചിത്രത്തിന് സാധിച്ചു. മലയാളത്തിൽ കുറച്ചു കാലമായി അപ്രത്യക്ഷമായിരുന്ന ത്രില്ലർ റിവെഞ്ച് ജേണർ പ്രേക്ഷകരിലേക്ക് വീണ്ടും പണിയിലൂടെ എത്തിയിരിക്കുകയാണ്. ഗിരി എന്ന കേന്ദ്ര കഥാപാത്രം ജോജു ജോർജിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി മികവ് പുലർത്താൻ ജോജുവിന് സാധിച്ചു. സിനിമയിലെ ഓരോ ഫ്രെയിമിലും ജോജു എന്ന സംവിധായകന്റെ കയ്യൊപ്പ് കാണാം. പശ്ചാത്തല സംഗീതം, മികച്ച ഛായാഗ്രഹണം എന്നിവ സിനിമയെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളായി മാറി. ചിത്രത്തിൽ ജോജുവിന്റെ നായിക എത്തുന്നത് അഭിനയയാണ്. മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ, ജുനേസ്, ഗായിക അഭയ ഹിരൺമായി, പ്രശാന്ത് അലക്സ്, സുജിത് ശങ്കർ തുടങ്ങിയവർക്കൊപ്പം 60 പുതിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. സാഗർ, ജുനേസ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. തങ്ങൾ അഭിനയിച്ച കഥാപാത്രത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ ആയത്തിൽ പ്രതിഷ്ഠിക്കാൻ ഇവർക്കും സാധിച്ചു. ത്രില്ലർ റിവെഞ്ച് ജേണർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം.